കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മസിഹായുടെ തിരുജനനത്തിന് ശേഷം ഇപ്രകാരം സംഭവിച്ചു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോവുക പതിവായിരുന്നു. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു ദേവാലയത്തിൽ തന്നെ താമസിച്ചു. സഹയാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടാകുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും കൂട്ടത്തിൽ അന്വേഷിച്ചു, കണ്ടില്ല. ഉടൻ തന്നെ അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 കഴിഞ്ഞ ശേഷം അവർ അവനെ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ ഉത്തരങ്ങളിലും വാക്കുകളിലും എല്ലാവർക്കും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞാനും നിന്റെ അമ്മനും വല്ലാതെ വ്യസനിച്ച് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. യേശു അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ പാർക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഈ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യമൊക്കെ മറിയ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.